ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ കാര്യം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ഫേസ്ബുക്ക് പേജുകളിൽ നിന്നും കിട്ടിയ കുറച്ച് വീഡിയോസും വിഷ്വൽസും വെച്ച് ഓൺ വോയിസിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ ക്ഷമ വയ്ക്കുന്നു കാരണം നമുക്കും വരും തലമുറയ്ക്കും ഇന്ന് ഭൂമിയിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി സമ്പത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ഷമ വഹിക്കുന്നു നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കേരളത്തിൽ പണ്ട് തൊട്ടേ നിലനിന്ന് ഒരു ആചാരമാണ് മഴ പെയ്ത് വെള്ളം പൊങ്ങി വരുന്ന സമയത്ത് പലയിടത്തും തടയണകൾ കെട്ടിയും കൂട് വെച്ചും വല വെച്ചും ഒക്കെ മീൻ പിടിക്കുക എന്നുള്ളത് അന്നൊക്കെ വളരെ ചുരുക്കം ചില ആൾക്കാരായിരുന്നു ഈ മഴയുള്ള മഴ പെയ്ത് വെള്ളമൊഴി വരുന്ന സമയത്ത് ഊത്ത പിടിച്ചുകൊണ്ടിരുന്നത് അതും ഒന്നുകിൽ ടോർച്ച് വെച്ച് വെട്ടിപ്പിടിക്കുക അതല്ലെങ്കിൽ ഒറ്റാൽ വെച്ച് തപ്പി പിടിക്കാതല്ലെങ്കിൽ ചെറിയ ചെറിയ തോടുകളിലൊക്കെ ചെറിയ കൂടുകളൊക്കെ വെച്ചുള്ള മീൻപിടുത്തമായിരുന്നു അന്നൊക്കെ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ നമ്മളിപ്പോൾ പുതിയ തലമുറ അതായത് നമ്മൾ നമുക്ക് മുന്നിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ വലിയ വലിയ കൂടുകൾ അതായത് ഒരു ജല ഒരു ഒരു കൈത്തോടൊഴുകി വരുവാണെങ്കിൽ ആ തോട് മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ട് നല്ലൊരു വലയങ്ങ് നോക്കുക അതായത് ഇപ്പോൾ ഈ വീടുകൾ കാണുന്ന പോലെ ഒന്നുകിൽ നെറ്റ് അതായത് ഈ ഇതിനകത്ത് അരിപ്പയാണെന്ന് അരി അതായത് വെള്ളം അരിച്ചുവിടുന്ന അരിപ്പ് പോലെയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അപ്പോൾ ഇതുപോലുള്ള തടയണകൾ കെട്ടി ഇതേണക്കുള്ള അരിപ്പുകളൊക്കെ വെച്ച് പ്രചരണത്തിന് വരുന്ന കംപ്ലീറ്റ് മീനെ നമ്മൾ പിടിച്ചു മാറ്റുകയാണ് അപ്പോൾ ഇതിലൂടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ മീൻ പ്രചരണം ചെയ്താലല്ലേ അതായത് ബ്രീഡിങ് നടന്നാലല്ലേ നമുക്ക് നാളത്തേക്കെങ്കിലും എന്തെങ്കിലും മീൻ കിട്ടൂ അത് നമ്മ അത് നമ്മൾ നോക്കുന്നില്ല നമുക്ക് ആ കിട്ടുമ്പോൾ കിട്ടണം പിന്നെ ആണെങ്കിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പരാതി അതാ അയ്യോ മറ്റുള്ളവർക്ക് മീൻ കിട്ടുന്ന നമുക്ക് കിട്ടുന്നില്ല നമുക്ക് കിട്ടുന്നില്ല എന്താ കാര്യം എന്താ ഈ ബ്രീഡിങ്ങിനായിട്ട് വരുന്ന മീനുകളെല്ലാം നമ്മളിങ്ങനെ കൂട്ടത്തോടെ പിടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ ബ്രീഡ് ആവാനാണ് ഇത് ബ്രീഡായാലല്ലേ ആ കുഞ്ഞുങ്ങൾ വളർന്ന് ആ കുഞ്ഞുങ്ങൾ വലുതായാലല്ലേ നമുക്ക് വീണ്ടും മീൻ പിടിക്കാൻ പറ്റത്തുള്ളു പക്ഷെ നമ്മളത് ചിന്തിക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ആ മഴ പെയ്ത് വെള്ളം വരുന്ന സമയത്ത് എവിടെയെല്ലാം കൂടുവെക്കുക അത് എത്രത്തോളം വലിപ്പത്തി വെച്ചാൽ ഏതെല്ലാം മീനുകൾ കയറും അതെങ്ങനെ മീൻ വരുന്ന മീനെയെല്ലാം മറ്റൊരാൾ പിടിക്കാതെ നമുക്ക് എങ്ങനെ തന്നെ മൊത്തത്തിൽ പിടിച്ച് മാറ്റാം ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് നാളത്തെ തലമുറയ്ക്ക് എന്തെങ്കിലും ബാക്കി വെക്കണം എന്നൊരു രീതി ആ നാളത്തെ തലമുറ വേണ്ട ഈ കൊല്ലം കഴിഞ്ഞാൽ നാളെ പിടിക്കാനെങ്കിലും മീൻ വേണ്ടായോ എന്നുള്ള രീതിയിലെങ്കിലും ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ഈ ഈ വീഡിയോയെ തന്നെ നോക്കിയാൽ കാണാം അവർക്ക് പൊക്കാൻ പോലും പറ്റാത്തത്ര മീനാണ് ആ വലയ്ക്കകത്ത് കയറി കിടക്കുന്നത് അപ്പം ഇതൊക്കെ പ്രചരണത്തിന് വേണ്ടി കയറി വരുന്ന ഈ മീനുകളെല്ലാം ഇങ്ങനെ കൂട് വെച്ചും വല വെച്ചും പിടിച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് മീൻ ഉണ്ടാകുമോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക നമുക്കിത് വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ കിട്ടിയ വീഡിയോസാണ് നിങ്ങൾ ഇത് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് ഇങ്ങനെ ഒരു പത്തോ ഇരുപതോ പേര് മീൻ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തും വേണ്ടി മീനായിരിക്കാം ഓരോ സമയത്തും പിടിച്ചു മാറ്റുന്നത് അത് ഈ മഴ പെയ്ത് വരുന്ന സമയത്താണേ അപ്പോൾ നമ്മളിത് ഇനിയെങ്കിലും ചിന്തിച്ച് തുടങ്ങുക ഇത്രയും നാൾ ചെയ്ത് ചെയ്ത് ഇതൊക്കെ നമ്മുടെ നിയമപ്രകാരം കുറ്റകൃത്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് പോലും ആരെയും കേൾക്കുന്നുണ്ടോ ആരും കേൾക്കുന്നില്ല ഇനിയെങ്കിലും നമ്മളൊക്കെ ഇതൊക്കെ ചിന്തിച്ച് തുടങ്ങുക നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നമ്മുടെ അടുത്ത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം അത് എതിർക്കുക ഇങ്ങനെ ചെയ്യാനൊരു പറ്റത്തില്ല നാളത്തേക്കെങ്കിലിത് ആകുമെന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നാളത്തേക്കൂടെ കരുതി വെക്കാൻ നോക്കുക ഇന്നേ ഇതെല്ലാം തീർത്തു കഴിഞ്ഞാൽ നാളെ നമ്മൾ ഇതിനെന്തോ ചെയ്യും അത് ചിന്തിച്ച് തുടങ്ങേണ്ട സമയം എന്നേ കഴിഞ്ഞു ഇനിയെങ്കിലും ചിന്തിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ടത്തതിനെ അപേക്ഷിച്ച് ജലാശയങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വയലുകളായാലും ശരി കുളങ്ങളായാലും ശരി കയറിയ കൈത്തോടുകളായാലും ശരി ഓരോരുത്തരും നികത്തി ഓരോരോ സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി തുടങ്ങി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജലാശയങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മളോട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണെന്ന് ആലോചിച്ച് നോക്കുക പണ്ടൊക്കെ ഉണ്ടായിരുന്ന പല മീനുകളും ഇപ്പോൾ മൺമറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം മാക്സിമം നമ്മൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക ഇതായത് അതായത് മഴ പെയ്യുന്ന അതായത് മൺസൂൺ സമയത്താണ് ശുദ്ധജലാശയങ്ങളിലെ മീനുകൾ ബ്രീഡിങ്ങിന് വേണ്ടി മുകളിലോട്ട് കയറുന്നത് മഴ പെയ്ത് നല്ല രീതിയിൽ വെള്ളം താഴോട്ട് ഒഴുകുന്ന സമയത്താണ് ഇത് വയലുകളിലും കുളങ്ങളിലും ചെറിയ തോടുകളിലൊക്കെ ഈ ഒഴുക്കത്ത് കയറി വരുന്ന മീനുകളെയാണ് നമ്മൾ ഈ ആ മീനുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് വല വെച്ചും അത് കൂടുവെച്ചുമൊക്കെ നമ്മൾ മീൻ പിടിക്കുന്നത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കി അറിയാത്തവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ഇതിൽ നിന്ന് പിന്നെ ഒരു കാര്യം ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മൾക്ക് പല ആൾക്കാരും പറഞ്ഞു തന്ന ഒരു അറിവ് വെച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുതന്നുള്ളതിനകത്ത് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക മാക്സിമം നമ്മൾ ഇത് ഒഴിവാക്കുക ഈ ഒരു സീസൺ ടൈമിലും ഫിഷിംഗ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക ഒഴിവാക്കിയാൽ മാത്രമേ നമ്മൾ ഈ സീസൺ കഴിയുമ്പോൾ ബ്രീഡായ കുഞ്ഞുങ്ങൾ വലുതായി നമുക്ക് എന്തേലും പിടിക്കാൻ പറ്റുമോ നമുക്ക് മാത്രമല്ല നാളത്തെ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള മീനുകളെ കാണാനെങ്കിലും പറ്റത്തുള്ളൂ അപ്പോൾ മാക്സിമം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഒഴിവാക്കി നാളത്തേക്കോ അല്ലെങ്കിൽ നാളത്തെ തലമുറയ്ക്കോ ഇതുപോലുള്ള മീനുകൾ പിടിച്ചു വളരുവാൻ വേണ്ടി നമ്മൾ മാക്സിമം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നമുക്ക് തന്നെ കൊള്ളാം അപ്പോൾ എല്ലാവർക്കും ബൈ